എന്തായാലും കേഡർ പാർട്ടി ആകുന്ന ലക്ഷണം എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. കോളേജിൽ ഗുണ്ട ആക്രമണം, പാർട്ടിയിൽ കൂട്ടയടി, ഇപ്പോൾ എന്താ കൈക്കൂലി. കൈക്കൂലി പണ്ട് മുതലേ ഉള്ളതാണെങ്കിലും സുധാകരൻ കേഡർ ആയതിൽ പിന്നെ കുറച്ചേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന കൈക്കൂലി വാർത്ത വീട് അനുവദിക്കുവാൻ ഗുണഭോക്താവിനോട് കോൺഗ്രസ് വാർഡ് കൗൺസിലർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കുന്നുകുരി വാർഡ് കൗൺസിലർ മേരി പുഷ്പത്തിനെതിരെയാണ് ഗുണഭോക്ത ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബം പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. കൗൺസിലർക്കും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ KPCC-ക്കും DCC-ക്കും ഇവർ പരാതി നൽകി കഴിഞ്ഞു. പക്ഷെ എന്ത് കാര്യം, അവിടെ ഇരിക്കുന്നവർ ഇതിലും വലിയ കളികൾ കളിക്കുന്ന ആശാന്മാരാണെന്ന് പരാതിക്കാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു DCC നേതൃത്വം ചെയ്തത്. ഇതിനിടെ കൈക്കൂലി ആവശ്യപ്പെടുന്ന കൗൺസിലറുടെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് കുടുംബത്തോട് 25,000 രൂപയാണ് പാർട്ടി ഫണ്ടിനെന്ന പേരിൽ കൈക്കൂലി ആവശ്യപ്പെട്ടത്. കോർപ്പറേഷന്റെ മണ്ണും വീടും പദ്ധതിയിൽ ഉൾപ്പെട്ട കുന്നുകുരി വാർഡിലെ ഗുണഭോക്താക്കളാണിവർ. പദ്ധതി പ്രകാരം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം 3 സെന്റ് സ്ഥലം ഇവർ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം കോർപ്പറേഷനെയും കൗൺസിലറെയും ഇവർ അറിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ് എന്നിവർക്കും വിവരം നൽകി. കൗൺസിലറും സംഘവും മറ്റൊരിടത്ത് സ്ഥലം വാങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് ഗുണഭോക്താവ് നിരസിച്ചു. ഇതോടെ കുടുംബം കണ്ടെത്തിയ സ്ഥലം വാങ്ങുവാൻ ശുപാർശ കത്ത് നൽകാൻ 25,000 രൂപ വേണമെന്ന് കൗൺസിലർ ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും സുധാകരൻ തലപ്പത്തേക്ക് എത്തിയതിന്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ആദ്യം സതീഷിനെ കൂട്ടിപ്പിടിച്ച് ഉമ്മച്ചാണ്ടിയെ ഒതുക്കി, പിന്നെ രമേശ് ചെന്നിത്തലയെ, പിന്നെ KC വേണുഗോപാലിനെ കൂട്ടിപ്പിടിച്ച് പാർട്ടിയിൽ സുധാകര ബ്രിഗേഡ് ഉണ്ടാക്കി. അതിനുശേഷം സതീഷിനുമായി തെറ്റിപ്പിരിഞ്ഞു. ഇനി സുധാകരൻ കോൺഗ്രസ് സെമി കേഡറിൽ നിന്നും ഫുൾ കേഡറിലേക്ക് മാറാൻ എന്തൊക്കെ ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം.